നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിധ്യാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേമുരാരെ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗം ഉണ്ടാവില്ല എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആയപ്പോൾ എല്ലാവരും അത് മാത്രമേ ഉണ്ടാവുള്ളൂ വിചാരിച്ചിട്ടുണ്ടാവും. ഇന്നലെ ആ വീഡിയോ ഇടണം എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ ഇന്നലത്തെ സമയം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ എന്തായാലും ഉണ്ണികൃഷ്ണൻ വിചാരിക്കുന്ന പോലെയാണല്ലോ എല്ലാം നടക്കുക. അപ്പോൾ ഇന്നായിപ്പോയി ആ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും 2 ദിവസമായിട്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളും പെൻഡിങ് ആയ കാരണം ഇന്നോടി വന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ശ്രീലോകത്തുണ്ടായിരുന്നത്. ചെറിയ ഉണ്ണികൃഷ്ണനായിരുന്നു. നമുക്ക് എടുത്തോണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തോന്നുന്ന തരത്തിലുള്ള തക്കുടുമായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം തുടങ്ങാം കേട്ടോ. ഇന്ന് ഞാൻ നേരം വൈകിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദീപാരാധനയുടെ വീഡിയോൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ ചോദ്യോത്തര സെക്ഷനും വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീപാരാധന കണ്ടിട്ട് എല്ലാവരും ഓടി വരൂ. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ പറയാം. രാസവിലാസം
വിലാസ നർത്തനമാടും രാധാകാമുകനെ വിടേക്കും. ദിലീപ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, വിശ്വരൂപം ചാർത്തൽ വഴിപാടിനെ കുറിച്ച് പറയുന്നത് എന്തോ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഗുരുവായൂരപ്പന്റെ കളഭച്ചാർത്ത് എങ്ങനെയാണെന്നാണോ ചോദിച്ചിരിക്കുന്നത്? വിശ്വരൂപം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാർത്താൻ പറ്റില്ല, കളഭച്ചാർത്ത് എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. വിശ്വരൂപം അതിൻ്റെ അകത്ത് ഏത് രൂപത്തിലാണ് കളഭം ചാർത്തേണ്ടത് എന്നുള്ളത് മേൽശാന്തിമാരോടൊക്കെ അനുഭവം ചോദിക്കുമ്പോൾ അവർ പറയും അവർക്ക് പോലും അറിയില്ല, അത് അങ്ങോട്ട് കയറിയതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ മനസ്സിൽ തോന്നിപ്പിക്കുക എന്ന് പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് മുൻകൂട്ടി പറയാൻ പറ്റില്ല, നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കളഭച്ചാർത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വഴിപാടുണ്ട് കേട്ടോ. ആറുരുള കളഭാണ് വേണ്ടത്, അതിന് അതാണോ ഉദ്ദേശിച്ചതെന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം, ഭാഗ്യ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരിൻ്റെ അടുത്തുള്ള നെന്മിനി ബലരാമസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് പറയുന്നത്. ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്റർ ദൂരെയുള്ള നെന്മിനി അമ്പലത്തിലേക്ക് ബലരാമ പ്രതിഷ്ഠയാണ് വരുന്ന അക്ഷയത്രതീ അവിടെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കീഴടം ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ബലരാമക്ഷേത്രം. പിന്നെ കൂടുതലായിട്ട് ആ വിഷ്വൽസ് കാണിക്കാൻ പറ്റുമോ, അങ്ങോട്ട് ചെല്ലാൻ പറ്റുമോ എന്നൊക്കെയാണ് ഭാഗ്യ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശ്രമിച്ചു നോക്കാം കേട്ടോ, കാരണം ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ വെക്കേഷനും തിരക്കും ഒക്കെ ആയതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ ഇതൊക്കെ സാധ്യമാവുമെന്ന് വിചാരിക്കാം. അടുത്ത ചോദ്യം, കിഷോർ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, നാരായണീയം എഴുതി സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കാണാതെ പഠിച്ച് എഴുതിയിട്ടാണോ സമർപ്പിക്കേണ്ടതെന്ന്? അങ്ങനെയല്ല, നോക്കി പകർത്തി എഴുതിയിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്, കാണാതെ പഠിച്ച് എഴുതി സമർപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. അത് ഭക്തന്റെ ഇഷ്ടം കേട്ടോ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, ഉഷാ നായർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഗുരുവായൂർ സ്വദേശിയാണല്ലോ, സവിത രാജ്കമ്മൽ എന്നൊന്നും പറയുന്നില്ലല്ലോ, ഇപ്പം എല്ലാവർക്കും അറിയാലോ രാജ്കമ്മലിനെയും മിത്രവിന്ദേനെയും ആര്യനന്ദേനെയും ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ഒരു സ്ഥിരമായിട്ട് പറയുന്ന ഞാൻ സവിത രാജ്കമ്മൽ ഗുരുവായൂർ സ്വദേശിയാണ് എന്ന് പറയാത്തത്. പിന്നെ മാത്രമല്ല ഞാൻ സവിതയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തുള്ള പോലെ ഫീൽ ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ സവിതയാണ് കേട്ടോ എന്ന് പറയണത്. അതുകൊണ്ട് മാത്രമായിട്ടോ ഒന്ന് മാറ്റി പിടിച്ചത്. പിന്നെ ഒരു പ്രധാന വിശേഷം ഞാൻ പറയാൻ വിട്ടുപോയത്, ഇന്ന് ആര്യനന്ദയുടെ പിറന്നാളാണ്. എൻ്റെ രണ്ടാമത്തെ മകൾ ആര്യനന്ദ, ആര്യനന്ദയുടെ പിറന്നാളാണ് ഇന്ന്. അപ്പം എല്ലാവരും ആര്യനന്ദയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ആയുസ്സിനും ആരോഗ്യത്തിനും സദ്ബുദ്ധിക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അടുത്ത ചോദ്യം,
ഞാനിപ്പോഴേ നന്ദകുട്ടിയുടെ പിറന്നാളാണെന്ന് പറഞ്ഞപ്പോഴേ വിഷ്ണുവിനോട് പറയായിരുന്നു. വിഷ്ണു സ്റ്റാറ്റസ് ഇട്ടിരുന്നു നന്ദയുടെ പിറന്നാൾ ആശംസകൾ. നന്ദയുടെ പേര് ഇടാതെയായിരുന്നു കേട്ടോ ഇട്ടിരുന്നത്, ജന്മദിന ആശംസകൾ എന്ന് മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ വിഷ്ണുവിന് അപ്പൊ തന്നെ മറുപടി വന്നു, ആര്യനന്ദയ്ക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വിഷ്ണു പറയാണ്, ഒരുപാട് പേർക്ക് ആര്യനന്ദേനെയും മിത്രവിന്ദേനെയും കൃഷ്ണമേനേനെയും ഒക്കെ അറിയാം. ഇപ്പോൾ എല്ലാവരും ഞങ്ങളെ ഒന്നിച്ച് കുടുംബത്തോടെ എല്ലാവരും ഏറ്റെടുത്തതിൽ വളരെ 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 സന്തോഷമുണ്ട് കേട്ടോ, വളരെ നന്ദിയുണ്ട്. ആര്യനന്ദയ്ക്ക് അവളുടെ പേര് ഇതിൽ കൂടെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ടാവും. അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുന്നു വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, യാദവ് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുളസിപ്പൂ കൊണ്ട് തുലാഭാരം നടത്താൻ പറ്റുമോ, അതെന്തിനു വേണ്ടിയിട്ടാണ്? അതുപോലെ കന്മഷി കൊണ്ട് തുലാഭാരം തൂക്കാൻ പറ്റുമോ, അതെന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൊണ്ട് തുലാഭാരം തൂക്കാൻ പറ്റും. കന്മഷി കൊണ്ടാണെങ്കിലും തുളസിപ്പൂ കൊണ്ടാണെങ്കിലും ഒക്കെ തുലാഭാരം തൂക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാന്നുള്ളത് ഭക്തൻ തീരുമാനിക്കുന്ന പോലെയെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഭക്തന്റെ ഇഷ്ടമാണ്, ഭഗവാന് എന്ത് സമർപ്പിക്കണം, എന്തിനു വേണ്ടി സമർപ്പിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ഗുരുവായൂരപ്പന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദ്രവ്യം കൊണ്ട് തുലാഭാരം ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അടുത്ത ചോദ്യം, ശരണ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കൃഷ്ണനാട്ടം വഴിപാട് ഏതെങ്കിലും മാസം ഇല്ലാതിരിക്കുമെന്ന് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണനാട്ടങ്ങളിൽ വഴിപാട് ഉണ്ടാവില്ല, അത് അവരുടെ കച്ചകെട്ട് കാലം എന്നറിയപ്പെടുന്ന ട്രെയിനിങ് പീരീഡ് ആണ്. ഇനി ഈ മെയ് മാസം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെപ്റ്റംബർ 1 കളിക്കൂ കേട്ടോ. അപ്പൊ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ടോ ചോദിച്ചു, മറ്റന്നാൾ കൃഷ്ണനാട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം എന്നാണ് പറയുക. 2 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയമം. അകലെ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഓൺലൈൻ വഴിയും കൃഷ്ണനാട്ടം വഴിപാട് ബുക്ക് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പൊ മറ്റൊരു ചോദ്യം ശരണ്യയുടെ, നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും കാണണ്ടേന്ന് കാണണം എന്നാണ് പറയുക. ബുക്ക് ചെയ്ത വഴിപാടുകളെല്ലാം നമ്മൾ കാണണം എന്ന് തന്നെയാണ് പറയുക. പക്ഷേ നിങ്ങൾക്ക് വരുന്ന ദിവസം ഏത് കളിയാണോ അത് കണ്ടു തൊഴുത് നമസ്കരിച്ചോളൂ, മറ്റൊരു നിവൃത്തിയും ഇല്ല എങ്കിൽ കേട്ടോ. മറ്റു നിവൃത്തികളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വരുന്ന ദിവസം ഏത് കളിയാണ്, സ്വർഗാരോഹണം ഒഴികെ. സ്വർഗാരോഹണം കാണുകയാണെങ്കിൽ അവതാരം കൂടി കാണണം. അടുത്ത ചോദ്യം, ജിജിമോൾ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഭജന ഇരിക്കുന്നതിന്റെ ഇടയിൽ അടിപ്രദക്ഷിണം വെക്കാൻ പാടുമെന്ന്, എന്താ സംശയം, എന്തായാലും അടിപ്രദക്ഷിണം വെക്കാം. അറിയാവുന്ന നാമങ്ങളൊക്കെ ജപിക്കാം, എത്ര പ്രദക്ഷിണം വെക്കാൻ സാധിക്കുമോ അത്രയും പ്രദക്ഷിണം വെക്കാം, അടിപ്രദക്ഷിണം വെക്കാം. പുരുഷന്മാരാണെങ്കിൽ ശയനപ്രദക്ഷിണം സാധിക്കുന്നവർക്കെല്ലാം ചെയ്യാം. അങ്ങനെയാണല്ലോ ഭജന ഇരിക്കുക, ഭജന ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ നേരം ഗുരുവായൂരപ്പനിലേക്ക് അടുപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യാം. പിന്നെ അമ്പലത്തിൽ തന്നെ ഇരിക്കുന്നതിന്റെ പ്രാധാന്യം ഈ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. കാരണം മറ്റ് വിഷ്വൽ മീഡിയാസിലേക്കെല്ലാം നമ്മളുടെ ഒരു ശ്രദ്ധ പോവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമ്പലം തിരഞ്ഞെടുക്കുന്നതാണ്. പിന്നെ അമ്പലത്തിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വേദമന്ത്ര ജപങ്ങളും അതുപോലെ തന്നെ നാരായണീയവും സഹസ്രനാമവും നാമജപങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിനൊരു പ്രത്യേക പോസിറ്റീവ് വൈബ് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിൽ തന്നെ എത്ര നേരം കഴിച്ചുകൂട്ടാൻ സാധിക്കുന്നോ അത്രയും നേരം കഴിച്ചുകൂട്ടുന്നത് വളരെ നല്ലതാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭജന ഇരിക്കുക എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല മാർഗം തന്നെയാണ്. അപ്പൊ ഭജന ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അടിപ്രദക്ഷിണം വെക്കണം എന്ന് തന്നെയാണ് പറയണത്. അടുത്ത ചോദ്യം, ലേഖാരവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ വൈശാഖമാസ ഭജനത്തിലെ നാരായണ നാമം ജപിക്കാനായിട്ട് ഏത് സ്ഥലത്ത് ഇരുന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാൻ പറ്റുമെന്ന്. ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇരുന്നിട്ട് എപ്പോൾ വേണമെങ്കിലും ചൊല്ലാട്ടോ. എണ്ണം പിടിക്കാൻ സാധിക്കുന്നവരെ എണ്ണം പിടിക്കൂ, എണ്ണം പിടിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ജപിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ കണ്ണി കയ്യിൽ എല്ലാത്തിനും കണക്കുണ്ടാവുമല്ലോ. അപ്പം എണ്ണം പിടിച്ചാലേ നാമം ജപാവുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഈ എണ്ണം പിടിക്കാൻ പറഞ്ഞത് നമുക്കൊരു ലക്ഷ്യബോധം ഉണ്ടാ, ഒരു 30 ലക്ഷം നാമം എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് എണ്ണം എന്നുള്ളതിന് ഇത്രയൊരു കർശനം പറഞ്ഞത്, അല്ലാതെ വേറെ അതിലൊന്നുമില്ല കേട്ടോ. അപ്പൊ ജപിക്കാൻ പറ്റുന്ന സമയത്ത് എവിടെയാണെന്നൊന്നും നോക്കണ്ട, നാരായണ നാമം ജപിക്കാൻ തോന്നിയോ അപ്പൊ ജപിച്ചോളൂ. ഈവൻ നമ്മൾ പ്രാഥമിക കാര്യങ്ങൾക്ക് ഇരിക്കുകയാണെങ്കിലും ജപിക്കാന്നാ പറയാ. നാരായണനാമത്തിന് അങ്ങനെ യാതൊരു തരത്തിലുള്ള എന്താ പറയാ റെസ്ട്രിക്ഷൻസും ഇല്ല. കാരണം ഇത് കുറൂരമ്മയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്നും കൂടി പറയാറുണ്ട്. കുറൂരമ്മ നാമം ജപിക്കുന്ന സമയത്ത് അതായത് സ്ത്രീ സഹജമായ കാരണം അശുദ്ധിയുള്ള സമയത്ത് നാമം ജപിക്കുമ്പോൾ ആരോ ചോദിച്ചു ഈ സമയത്ത് നാമം ജപിക്കാൻ പാടുമോ ചോദിച്ചപ്പോൾ ഏത് സമയത്താണ് മരണം വരില്ല എന്ന് ഉറപ്പുള്ളത് ആ സമയം നാമം ജപം നിർത്താമെന്ന്. അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് എവിടെയും പറയാൻ പറ്റില്ലല്ലോ. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് മരണം സംഭവിക്കാമില്ലേ.
മരണം അൺപ്രഡിക്റ്റബിൾ ആണെങ്കിൽ ആ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് നാരായണ നാമവും ജപിക്കാം എന്നാണ് കുറൂരമ്മ പറഞ്ഞിരിക്കുന്നത്. ഭക്തോത്തമയായിട്ടുള്ള കുറൂരമ്മ പറഞ്ഞാൽ അതിലപ്പുറത്തേക്ക് വേറൊന്നും നോക്കാനില്ല. അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നാമം ജപിക്കാട്ടോ. നാരായണ നാമത്തിന് ശുദ്ധാശുദ്ധമോ ദേശകാല നിയമങ്ങളോ ഒന്നും തന്നെ ബാധകമല്ല, നാമം ജപിച്ചോളൂ. സേതുലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ആദ്യമായിട്ട് ഗുരുവായൂരമ്പലത്തിലേക്ക് വരാൻ പോവാണ്, അപ്പൊ ഏത് വഴിക്കാണ് വരേണ്ടത്, എങ്ങനെയാണ് തൊഴേണ്ടത് എന്ന് പറയുമെന്ന്. ക്യു സംവിധാനത്തിലൂടെ അകത്തേക്ക് കടക്കുകയാണെങ്കിൽ നേരെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ശ്രീ ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ടതിന് ശേഷം ഉപദേവതാ പ്രതിഷ്ഠയായിട്ടുള്ള ഗണപതിയെ കാണാൻ സാധിക്കും. പിന്നെ അകത്ത് തൊഴേണ്ട ക്രമങ്ങളൊക്കെ ഞാൻ മുൻപേ പറഞ്ഞിരുന്നു. ഗണപതിയെ തൊഴുതതിന് ശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗണപതിയുടെ പുറകുവശത്ത് നിന്ന് തുടങ്ങി ദശാവതാര തൂണുകളുണ്ട്. ഓരോ തൂണിലും ഓരോ അവതാരമൂർത്തിയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ മേൽശാന്തി പ്രസാദം കൊടുക്കാനിരിക്കുന്നുണ്ട്. അർച്ചന ഷീട്ട് എടുത്തതിന് ശേഷമാണ് ക്യു സംവിധാനത്തിലൂടെ അകത്തേക്ക് കടക്കുന്നതെങ്കിൽ മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ അവിടെ അനന്തശയനത്തിന്റെ ഒരു ശില്പം കാണാം, അതായത് ശ്രീ പത്മനാഭ സ്വാമിയുടെ ഒരു ശില്പം കാണാം, അവിടെ തൊഴാം. അതിനുശേഷം മുന്നോട്ട് കുറച്ചുകൂടി നടക്കുകയാണെങ്കിൽ ഈ ദശാവതാരത്തൂണ് അവസാനിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ വേണുഗാനം ചെയ്യുന്ന രീതിയിൽ, ഒൻപതാമത്തെ അവതാരം. അതിനുശേഷം അപ്പുറത്ത് കൽക്കി അവതാരം, അതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു മുരുകന്റെ, അതായത് നമ്മളുടെ മുരുകന്റെ, അതായത് വേലായുധന്റെ ഒരു ശില്പം അവിടെ കാണാം. അത് മുരുകനാണ് എന്ന് മനസ്സിലാവാൻ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ അവിടെ ഉണ്ടായിരിക്കും. കാരണം കുറച്ച് അരികിലേക്കാണ്, കുറച്ച് നീങ്ങിയിട്ടാണ്, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല. അവിടെ കയറിയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നാലും അവിടെ ഭസ്മാഭിഷേകം നടക്കുന്നുണ്ട്. മുരുകന്റെ സാന്നിധ്യം, ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യമുണ്ട് അവിടെ. അവിടെ അദ്ദേഹത്തിനെ ധ്യാനിച്ചു തൊഴാം. അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഹനുമാൻ സ്വാമിയെ കാണാം. ഹനുമാൻ സ്വാമിക്ക് പെറ്റില മാല, നാരങ്ങ മാല, കുങ്കുമാഭിഷേകം ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനുമാൻ സ്വാമിയെ നന്നായി തൊഴുതതിന് ശേഷം കുങ്കുമം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശില്പത്തിൻ്റെ മുകളിൽ നിന്നല്ലാതെ, ദേഹത്തു നിന്നല്ലാതെ, താഴെ വീണ് കിടക്കുന്ന ആ ട്രേയിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കണം സ്ത്രീകളാണെങ്കിൽ. അതിനുശേഷം തൊട്ടപ്പുറത്ത് രാധാകൃഷ്ണ ശില്പമുണ്ട്. രാധാകൃഷ്ണ ശില്പം തൊഴുതതിന് ശേഷം കുറച്ചുകൂടി കാളിയമർദ്ദനത്തിൻ്റെ ഒരു ശില്പം കാണാം. കാളിയമർദ്ദന ശില്പം കഴിഞ്ഞാൽ വനഭോജന കൃഷ്ണനെ കാണാം. അതിൻ്റെ അവിടുന്ന് പുറത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ താമരക്കണ്ണനെ കാണണമെങ്കിൽ ഈ ഒരു പ്രദക്ഷിണം പൂർത്തീകരിക്കുന്ന പോലെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടിട്ടില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ശ്രീലകത്തിൻ്റെ മണിക്കിണറിനോട് ചേർന്ന് നിന്ന് നോക്കിയാൽ ശ്രീലകത്തിൻ്റെ ചുമരിൽ താമരക്കണ്ണനെ കാണാൻ സാധിക്കും. പറ്റുന്ന സമയങ്ങളാണെങ്കിൽ താമരക്കണ്ണനെയും കൂടി കണ്ടതിന് ശേഷം പുറത്തേക്ക് കടക്കാം. പുറത്തേക്ക് കടന്നാൽ ഇടത്തേതുകാവിലെ അമ്മയുണ്ട്, അമ്മയെ തൊഴാം. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമിയെ തൊഴാം. എന്നിട്ട് എത്ര പ്രദക്ഷിണം വേണമെങ്കിലും വെക്കാം, മടി പ്രദക്ഷിണം വെക്കാം. ചുറ്റമ്പലത്തിൽ കഴിയാവുന്ന അത്ര സമയവും ഇരിക്കാം. ചുറ്റമ്പലത്തിൽ തന്നെയാണ് തുലാഭാരം വഴിപാട് നടത്തുന്ന കൗണ്ടറും ഉള്ളത്. അപ്പോൾ തുലാഭാരം തൂക്കാൻ നിറന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് ആദ്യം തന്നെ നേരെ ക്യൂ സംവിധാനത്തിലൂടെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഭഗവതി അമ്പലം വഴിയോ അല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്തെ ഗോപുരം വഴിയോ അകത്തേക്ക് ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പ്രദക്ഷിണം വെക്കുക, തുലാഭാരം തൂക്കുക, അടിപ്രദക്ഷിണം വെക്കുക, ഉപദേവതമാരെയൊക്കെ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ക്യൂ സംവിധാനത്തിൽ നിന്ന് അകത്ത് പ്രവേശിച്ചാലും മതി. അത് ഭക്തന്റെ ഇഷ്ടമാണ് കേട്ടോ. ഗണപതിയുടെ പുറകിലായിട്ട് സരസ്വതി ദേവി ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പറയാൻ മറക്കും, സരസ്വതി ദേവി എന്നോട് ക്ഷമിക്കട്ടെ. സരസ്വതി ദേവിനെയും കൂടി തൊഴണം കേട്ടോ ഗണപതിയുടെ പുറകു വശത്തുള്ള. ഷീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നമ്മളുടെ വൈശാഖ മാസത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുമെന്ന്. ഞാൻ ആദ്യം വൈശാഖത്തിന്റെ ഈ ഭജനയുടെ കാര്യം പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഇനി എന്തായാലും റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഷീല ചേച്ചിക്ക്. അടക്കം എല്ലാവർക്കും ഞാൻ 8-ാം തീയതി ഒന്നുകൂടെ പറയാം, വൈശാഖ മാസത്തിന്റെ പ്രത്യേകതകളെല്ലാം പറയാം. പിന്നെ അടുത്ത ചോദ്യം, അതുപോലെ വൈശാഖ മാസത്തിന്റെ ദിവസം മാറി പറയുന്നുണ്ട് പല ആൾക്കാരും. എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുകയാണ് ഈ വർഷം എന്നാണ് തുടങ്ങുക എന്നുള്ളത്. മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന പ്രതിപദത്തിന്റെ അന്നാണ് കണക്കാക്കുക. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ കലണ്ടറിൽ, മെയ് മാസം 9-ാം തീയതി അല്ലേ തുടങ്ങണേന്ന്. മെയ് മാസം 9-ാം തീയതി തൊട്ട് ജൂൺ മാസം 6-ാം തീയതി വരെയാണ് ഈ വർഷത്തെ വൈശാഖം തുടങ്ങണേ കേട്ടോ. മെയ് മാസം 10-ാം തീയതി തന്നെ അക്ഷയത്രതീയം വരുന്നുണ്ട്. അടുത്ത ചോദ്യം, അരുന്ധതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കല്യാണ തടസ്സം മാറിക്കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിൽ, വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടി വീട്ടിലിടയ്ക്ക് നീതിക്കാമെന്നും സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ ചീട്ടാക്കാമെന്നൊക്കെ. ആ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് വിവാഹം നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നന്നായിട്ട് നാമം ജപിച്ചോളൂ, നന്നായിട്ട് നാരായണീയം വായിച്ചോളൂ, നാരായണീയത്തിലെ രുക്മിണി സ്വയംവരം ചൊല്ലി നമസ്കരിച്ചോളൂ. അതിനുശേഷം ഈ പറഞ്ഞ വഴിപാടുകളെല്ലാം ചെയ്തോളൂ, എല്ലാം ശരിയാക്കി തരും ഗുരുവായൂരപ്പനെ വിശ്വസിച്ചോളൂ.
അടുത്ത ചോദ്യം. എം വി ശ്രീ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പനെ സ്വപ്നം കണ്ടു, അതായത് ഗുരുവായൂരപ്പൻ ശ്രീലോകത്തേക്ക് കയറി പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു, ഇതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വരണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താ ചോദിച്ചു, ഇതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല കേട്ടോ. ഗുരുവായൂരപ്പനെ സ്വപ്നം കാണാൻ കുട്ടിക്ക് അത്ര അധികം ഭാഗ്യമുണ്ടെന്ന് തന്നെയാണ് കരുതേണ്ടത്. ഞാനൊന്നും ഇന്നുവരെ ഗുരുവായൂരപ്പനെ ശരിക്കും സ്വപ്നം കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ട്, വേഗമായിട്ടൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ശരിക്കൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കുട്ടിക്ക് നന്നായി ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ സ്വപ്നം കാണാൻ പറ്റണേ എന്നാണ് എനിക്ക് പറയാൻ തോന്നണേ കേട്ടോ. അടുത്ത ചോദ്യം. ജലജ കുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സോക്സ് കാലിലിട്ട് നാലമ്പലത്തിനകത്തേക്ക് കടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാലിന് വയ്യാത്ത ആളാണ്, സോക്സ് കാലിലിട്ട് കടക്കാട്ടോ. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മതി സോക്സ് ആണ് കാലിലുള്ളത്, ചെരിപ്പല്ല, അത് കാലിന് വയ്യാത്തത് കൊണ്ടാണെന്ന്. ഞാനിപ്പോൾ വൈകുന്നേരങ്ങളിൽ പോകുന്ന സമയത്ത് കുറേ ആളുകൾ അങ്ങനെ സോക്സ് ഇട്ട് വരാറുണ്ട്. അതായത് സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനത്തിൻ്റെ ആ സമയത്ത് വരുന്ന കുറേ വയ്യാത്ത അമ്മമാരും സാറുമാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ ഇതുപോലെ കാലിൽ സോക്സ് ഒക്കെ ഇട്ടിട്ട് വരാറുണ്ട് കേട്ടോ. അവിടെ അനുവദിക്കും, കാലിന് വയ്യാത്ത ആൾക്കാർക്ക് സോക്സ് ഇട്ട് വരാൻ സാധിക്കും. അടുത്ത ചോദ്യം. അപ്പൊ ഇന്ന് ഞാൻ അത്രയും ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളൂ, ഞാൻ ഒരു മൂന്നാല് ചോദ്യങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നാളെ അതിനുള്ള ഉത്തരവും കൊണ്ടുവരാം കേട്ടോ. ഞാൻ മറന്നുപോയതെല്ലാം വിട്ടുപോയതെല്ലാം കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ, പക്ഷെ സമയക്കുറവ് മൂലം. പിന്നെ മാത്രമല്ല എനിക്ക് ചെറുതായിട്ട് ഒരു ഇഞ്ചക്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കൈ ചുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങി പോണതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ വേറെ. അപ്പൊ അതെല്ലാം കൂടി ആയിട്ട് ഇന്ന് പറയുമ്പോൾ ഒരു സുഖാവണില്ല, നാളെ എന്തായാലും എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കൊണ്ടുവരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവരോടും ആദ്യം എന്തൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. പിന്നെ മാത്രമല്ല വൈശാഖ മാസ ഭജനത്തിൻ്റെ കാര്യം, നാരായണ നാമം ജപിക്കലാണ്. 30 ലക്ഷം നാമം, 3000 പേര് ചേർന്ന് 30 ദിവസം കൊണ്ട് ഗുരുവായൂരപ്പനെ 30 ലക്ഷം നാമം ജപിച്ച് സമർപ്പിക്കാം. അതിന് നിങ്ങൾ ഓരോരുത്തരും ഭാഗമാവണമെന്ന് അപേക്ഷിക്കുന്നു. നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ. നന്ദി.